നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇഡി സുരേഷ് ഗോപിക്ക് തൃശൂരിൽ മത്സരിക്കാൻ കളമൊരുക്കുകയാണ് എന്ന എ സി മൊയ്തീന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. മന്ത്രിയായിരുന്ന കാലത്ത് ചെയ്ത കൊള്ളരുതായ്മകൾ വെളിച്ചത്ത് വരാതിരിക്കാനുള്ള പരിശ്രമങ്ങളുടെ ഭാഗമാണ് സുരേഷ് ഗോപിക്കെതിരെയുള്ള മൊയ്തീന്റെ പ്രസ്താവന എന്ന് സുരേന്ദ്രൻ തുറന്നടിച്ചു. സുരേഷ് ഗോപിയെ കുറ്റം പറഞ്ഞ് രക്ഷപ്പെടാമെന്ന മൊയ്തീന്റെ വ്യാമോഹം മാത്രമാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2019 സുരേഷ് ഗോപി മത്സരിച്ചതും രാജ്യസഭാ അംഗമായതും ഇഡി കളമൊരുക്കിയിട്ടാണോ എന്നും അദ്ദേഹം ചോദിച്ചു. സുരേഷ് ഗോപിക്കുള്ള സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നത് ആരെങ്കിലും കളമൊരുക്കിയിട്ടാണോ എന്നും സുരേന്ദ്രൻ ആരാഞ്ഞു. തെറ്റ് മറച്ചുവെക്കാൻ മറ്റുള്ളവരെ മുന്നിൽ നിർത്തി രക്ഷപ്പെടാമെന്നും മൊയ്തീൻ കരുതുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കള്ളത്തരത്തിനെല്ലാം കൂട്ടുനിന്നത് മൊയ്തീനാണ് എന്നും അതിനാൽ മൊയ്തീൻ ഇനി രക്ഷയില്ല എന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി. മൊയ്തീനും മൊയ്തീന്റെ ബന്ധുക്കളും ബിനാമികളും ചേർന്നാണ് കരുമഞ്ഞൂരിൽ വലിയ കൊള്ള നടത്തിയത് എന്നും അദ്ദേഹം ആരോപിച്ചു. സതീഷിന്റെയും അരവിന്ദാക്ഷന്റെയും കൊള്ളയിലും മൊയ്തീന്റെ പങ്ക് വളരെ വ്യക്തമാണ് എന്നും അദ്ദേഹം പറഞ്ഞു. കറുത്ത കൈകളാണ് മൊയ്തീന്റേത്, അത് സുരേഷ് ഗോപിയുടെ പേര് പറഞ്ഞ് വെളുപ്പിക്കാൻ നോക്കണ്ട. സുരേന്ദ്രൻ പറയുകയായിരുന്നു, ഇഡിയെ കൂട്ടുപിടിച്ച് തെരഞ്ഞെടുപ്പ് ജയിക്കാമെന്ന് പറയുന്നത് ഒരു വല്ലാത്ത കണ്ടുപിടുത്തമാണ് എന്നും അദ്ദേഹം പരിഹസിച്ചു. സുരേഷ് ഗോപി ജയിക്കുമെന്ന കാര്യം എല്ലാവർക്കും ഇപ്പോൾ ഉറപ്പായിട്ടുണ്ട് എന്നും അദ്ദേഹം പറയുന്നു. അതിനാൽ ഇഡി വന്നതിനാലാണ് സുരേഷ് ഗോപി ജയിച്ചത് എന്ന് വരുത്തി തീർക്കാൻ മുൻകൂട്ടി പറയുന്നതാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ജനങ്ങൾക്ക് മൊയ്തീനെയും സുരേഷ് ഗോപിയെയും അറിയാം. സുരേഷ് ഗോപി വിചാരിക്കുന്ന വഴികളിലാണ് തൃശൂരിൽ കാര്യങ്ങൾ നീങ്ങുന്നത് എന്നും അതിലുള്ള വെപ്രാളമാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നും സുരേന്ദ്രൻ വ്യക്തമാക്കി. സഹകരണ ബാങ്കുകളിൽ പണം നിക്ഷേപിച്ച വഴിപോക്കരായവരുടെ പരാതികൾ കേൾക്കാൻ ജനസമ്പർക്ക പരിപാടിയിൽ മുഖ്യമന്ത്രി സമയം നീക്കി വെക്കണമെന്നും സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. നിക്ഷേപകരുടെ പണം എന്ന് തിരിച്ചുകിട്ടും, കുറ്റവാളികളുടെ കാര്യത്തിൽ എന്ത് നിലപാടെടുക്കും തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കണം. വിശദീകരണം നൽകാനും നഷ്ടപ്പെട്ട പണത്തിന് ഉറപ്പ് നൽകാനുമുള്ള ബാധ്യത മുഖ്യമന്ത്രിക്കുണ്ട്. സഹകരണ മേഖലയിലെ അഴിമതിക്കെതിരായി നടത്തുന്ന അന്വേഷണം അട്ടിമറിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത് എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. നേരത്തെ സുരേഷ് ഗോപിക്ക് തൃശൂരിൽ മത്സരിക്കാൻ അരങ്ങൊരുങ്ങുകയാണ് ഇഡി ചെയ്യുന്നത് എന്നും മൊയ്തീൻ പറഞ്ഞിരുന്നു. കരുമഞ്ഞൂരിലെ പദയാത്രയ്ക്ക് പിന്നിലും ഇതേ ലക്ഷ്യമാണ് എന്നും മൊയ്തീൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. തൃശൂരിങ് എടുക്കുക എന്ന് പറഞ്ഞവന് തൃശൂരിൽ മത്സരിക്കുമെന്ന് പറഞ്ഞ് അമിത്ഷായുടെ മുന്നിൽ നിന്ന് പറഞ്ഞ് സ്വയം സ്ഥാനാർത്ഥിയായ ആൾക്ക് അരങ്ങൊഴുക്കുകയാണ്. അതിനുവേണ്ടി ഇഡി തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി നടത്തുകയാണ് എന്നായിരുന്നു മൊയ്തീൻ പറഞ്ഞത്.